ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു കക്കറോസ്റ്റ് ആണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക നോക്കുക നമുക്ക്. കക്കയിറച്ചി ഞാൻ നന്നായി ക്ലീനാക്കി വെച്ചതാണ്. ഇത് ഞാനൊരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടി ഞാൻ 1 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 6 വിസിലെങ്കിലും ഇത് അടുപ്പിക്കണം കേട്ടോ. എന്നാലുള്ളത് ഇതിൻ്റെ വേവൊക്കെ ആയി വരിക. ഇനി ഞാൻ കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ചിട്ട് 6 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ഇതിലേക്കുള്ള സവാള റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിക്കണേ. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാനൊരു 3 സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഇങ്ങനെ ഈ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി 1 കുടം വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മീഡിയം സൈസിലുള്ള ഇഞ്ചി കഷ്ണം ഞാനിതിലേക്ക് ചേർക്കുകയാണ്. അതും നീളത്തിൽ അരിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള 1/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 സ്പൂൺ മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മുളകും പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് നമുക്ക്. അപ്പം നമ്മുടെ മുളകും പൊടിയൊക്കെ നന്നായിട്ട് സവാളയിലേക്കൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. സവാളേൻ്റെ നേരൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കക്കയിറച്ചിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്കിത് 3 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കക്കറോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഭയങ്കര ടേസ്റ്റും ആയിരുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.